കരിപ്പൂർ വിമാനത്താവളത്തിൽ വീണ്ടും സ്വർണവേട്ട. 2333 ഗ്രാം സ്വർണവുമായി രണ്ട് യാത്രക്കാർ പിടിയിൽ. കോഴിക്കോട് സ്വദേശി മുഹമ്മദ് അസീബ്, കണ്ണൂർ പെരിങ്ങളം സ്വദേശി ജസീല എന്നിവരാണ് 90 ലക്ഷം രൂപ വിലമതിക്കുന്ന സ്വർണവുമായി കരിപ്പൂർ പിടിയിലായത്. അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു സ്വർണം. ഷാർജയിൽ നിന്നും എയർ അറേബ്യ വിമാനത്തിലാണ് ഇവർ നാട്ടിലെത്തിയത്. കേരളത്തിൽ സ്വർണ്ണക്കടത്ത് വിവാദമായി തുടരുമ്പോഴും സ്വർണ്ണക്കടത്തിന് യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല. ഒരു ഭയവും ഇല്ലാതെയാണ് ഇപ്പോഴും യാത്രക്കാർ തങ്ങളുടെ അടിവസ്ത്രങ്ങളിലും മറ്റും ഒളിപ്പിച്ച് പല പുതിയ രീതികൾ അവലംബിച്ചും സ്വർണ്ണക്കടത്ത് നടത്തുന്നത്. നയതന്ത്ര ബാഗേജിനുള്ളിൽ സ്വർണം കടത്തി സർക്കാരിനെ വീട്ടിലാക്കിയ സ്വർണ്ണക്കടത്ത് അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ വ്യത്യസ്തമായ പുതിയ രീതിയിൽ സ്വർണ്ണക്കടത്ത് നടന്നു വരുന്നു. അടുത്ത ദിവസങ്ങളിൽ മാസ്കിലൂടെ ലോകത്ത് ആദ്യമായി സ്വർണം കടത്താനും ഒരു ശ്രമം നടന്നു. അതും കരിപ്പൂർ വിമാനത്താവളത്തിലാണ് നടന്നത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കസ്റ്റംസ് നടത്തിയ പരിശോധനയിലാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ മാസ്കിൽ സ്വർണം ഒളിപ്പിച്ച് കടത്തിയ ഒരാൾ പിടിയിലായത്. കരിപ്പൂർ വിമാനത്താവളത്തിലെത്തിയ കർണാടക ഭട്കൽ സ്വദേശിയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് 40 ഗ്രാം സ്വർണവുമായി പിടിയിലായത്. N95 മാസ്കിന്റെ വാൽവിനടിയിൽ ഒളിപ്പിച്ച നിലയിലാണ് സ്വർണം കടത്തിയത്. ലോകത്ത് ആദ്യമായാണ് ഇത്തരത്തിലൊരു സ്വർണ്ണക്കടത്ത് നടന്നത്. കൊറോണയുടെ വരവിലും സ്വർണ്ണക്കടത്തുകാർക്ക് വെറുതെ ഇരിക്കാൻ വയ്യ. ശ്രദ്ധയിൽപ്പെടാതെ എന്തൊക്കെ മാർഗങ്ങളിലൂടെ സ്വർണം കടത്താമെന്നാണ് ഇക്കൂട്ടരുടെ നിരീക്ഷണങ്ങൾ. മാസ്കിലൂടെ ഒളിപ്പിച്ച് കടത്തിയ സ്വർണത്തിന് വിപണിയിൽ ഏകദേശം 2 ലക്ഷം രൂപയാണ് വില വരുന്നത്. കരിപ്പൂരിൽ ആദ്യമായാണ് മാസ്കിൽ കടത്താൻ ശ്രമിച്ച സ്വർണം പിടികൂടുന്നത്. തിരുവനന്തപുരം വിമാനത്താവളത്തിലൂടെ മാത്രമല്ല, കോവിഡ് കാലത്ത് കേരളത്തിലേക്ക് മടങ്ങിയെത്താൻ പ്രവാസികൾക്ക് ഏർപ്പെടുത്തിയ വിമാനങ്ങളിലൂടെ പോലും കോടിക്കണക്കിന് രൂപയുടെ സ്വർണമാണ് കടത്തിയത്. കോവിഡ് കാലത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ കോടിക്കണക്കിന് രൂപയുടെ സ്വർണമാണ് കേരളത്തിലെ വിമാനത്താവളങ്ങളിലൂടെ കടത്തിയത്. വിമാനത്താവളത്തിലെ പരിശോധനയിൽ പിടിക്കപ്പെടാതിരിക്കാൻ നൂതന മാർഗങ്ങൾ ഉൾപ്പെടെയാണ് സ്വർണ്ണക്കടത്ത് സംഘം ഉപയോഗിച്ചു വരുന്നത്. പെട്ടെന്ന് പിടിക്കപ്പെടാതിരിക്കാൻ മിശ്രിത രൂപത്തിലാക്കിയാണ് പലരുടെയും സ്വർണ്ണക്കടത്ത്. മെറ്റൽ ഡിറ്റക്ടറിൽ മിശ്രിത രൂപത്തിലാക്കിയ സ്വർണം കണ്ടെത്താൻ കഴിയില്ല എന്നതാണ് ഇതിന് പിന്നിലുള്ള പ്രധാനപ്പെട്ട കാരണം. പലതരത്തിലുള്ള വസ്തുക്കൾക്കുള്ളിലും അടിവസ്ത്രത്തിലും മലദ്വാരത്തിലും വരെ സ്വർണം ഒളിപ്പിച്ചെത്തിയ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സ്വർണ്ണക്കടത്തിൽ രാജ്യത്തെ പ്രധാന ഹബ്ബായി കേരളം മാറുന്നു. നിലവിലെ കണക്കനുസരിച്ച് ഏറ്റവും അധികം സ്വർണ്ണ കള്ളക്കടത്ത് കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറെ മുന്നിലാണ് ഇപ്പോൾ കേരളം. കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് സംസ്ഥാനം പേറുന്ന ഈ കുപ്രസിദ്ധിയെക്കുറിച്ച് ഔദ്യോഗിക വിശദീകരണം നൽകുന്നതും. വിമാനത്താവളങ്ങളിൽ പരിശോധന കർശനമാക്കിയ സാഹചര്യത്തിൽ സ്വർണ്ണക്കടത്തിന്റെ നൂതന വിദ്യകൾ അവിടങ്ങളിൽ പരീക്ഷിക്കപ്പെടുന്നുണ്ട്. എങ്കിലും അവയിൽ ഭൂരിഭാഗവും കസ്റ്റംസിന്റെ ശ്രദ്ധയിൽ പെടുന്നുമുണ്ട്. ഓരോ തവണയും കള്ളക്കടത്തുകാർ വ്യത്യസ്ത വഴികൾ പരീക്ഷിക്കും എന്നതിനാൽ ഉദ്യോഗസ്ഥർ പരിശോധനകൾ കർശനമാക്കുകയും മെറ്റൽ ഡിറ്റക്ടറുകളെ മാത്രം ആശ്രയിക്കാതെ സൂക്ഷ്മമായ ദേഹപരിശോധനകൾ നടത്തുകയും ചെയ്യുന്നതിലൂടെയാണ് വിമാനത്താവളങ്ങളിൽ പലപ്പോഴും സ്വർണം പിടിക്കപ്പെടുന്നത്. എങ്കിൽ പോലും മുൻകൂട്ടി വിവരം കിട്ടുന്ന കേസുകളാണ് തങ്ങളെ സഹായിക്കുന്നതെന്നും അല്ലാതെ പോകുന്ന കേസുകൾ ഒട്ടനവധി ഇപ്പോഴും നടക്കുന്നുണ്ടെന്നും കസ്റ്റംസ് തുറന്നു സമ്മതിക്കുന്നുണ്ട്. ഇതിനു പുറമെയാണ് കരമാർഗം നടക്കുന്ന കള്ളക്കടത്ത്. വിദേശത്തു നിന്നും കൊണ്ടുവരുന്ന, പ്രധാനമായും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും എത്തിക്കുന്ന കള്ള സ്വർണങ്ങളാണ് വിമാനത്താവളങ്ങൾ വഴി കേരളത്തിലെ മാർക്കറ്റുകളിൽ എത്തിയിരിക്കുന്നത്. എന്നാൽ അന്തർ സംസ്ഥാന തലത്തിൽ നടക്കുന്ന കടത്തിന് വിമാനത്താവളങ്ങളോ റെയിൽവേ സ്റ്റേഷനുകളോ പോലും വേണ്ട എന്നുള്ളതാണ് വസ്തുത. വ്യക്തമായ വിവരങ്ങൾ കിട്ടുന്ന കേസുകളിലല്ലാതെ ഇത്തരം കടത്തലുകൾ കണ്ടെത്താൻ ഉദ്യോഗസ്ഥർക്ക് അത്ര എളുപ്പം സാധിക്കില്ല. ഉരുക്കിയ സ്വർണമാണ് പ്രധാനമായും കടത്തിക്കൊണ്ട് വരുന്നത് എന്നതിനാൽ പിടിക്കപ്പെട്ടാലും നിയമത്തിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. ഇവ നിയമപരമായാണ് കൊണ്ടുവരുന്നത് എന്നതിനാൽ രേഖകൾ ഉണ്ടാക്കിയെടുക്കാൻ ഇപ്പോൾ വലിയ പ്രയാസം ഇല്ലെന്നത് തന്നെ കാരണം. ഇത്തരം കടത്തലുകൾ കൊണ്ട് പ്രധാനമായും നികുതി വെട്ടിപ്പ് തന്നെയാണ് ലക്ഷ്യമിടുന്നത്. വൻതോതിലാണ് സംസ്ഥാനത്ത് ഇത് നികുതി വരുമാന നഷ്ടം ഉണ്ടാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമാനോസ്.